ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മഴ കഴിയുന്ന മുറയ്ക്ക് തൃശൂർ കുതിരാൻ ദേശീയപാതയിലെ ടാറിംഗ് നടപടികൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. ദേശീയപാത 66 ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് കാറും വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പത്ത് ദിവസം നീണ്ടുനിന്ന് തൃപ്പയാർ നാടക വിരുന്നിന് സമാപനമായി. വാർത്തകൾ വിശദമായി. മഴ കഴിയുന്ന മുറയ്ക്ക് തൃശൂർ കുതിരാൻ ദേശീയപാതയിലെ ടാറിംഗ് നടപടികൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രളയ സാഹചര്യം നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഈ വർഷം നാം കൈക്കൊണ്ടിട്ടുണ്ട്. ജലം കയറുവാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രദേശങ്ങളിൽ ഷെൽട്ടർ ഹോംസ് നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താക്കോലുകൾ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ നാം കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. ഏതൊരു അടിയന്തര സാഹചര്യം നേരിട്ടാലും അടിയന്തരമായി ഷെൽട്ടർ ഹോമുകൾ തുറക്കുകയും ക്യാമ്പുകൾ തുറക്കുവാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള അലേർട്ടുകൾ പഞ്ചായത്തുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധികളെയും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേധാവികളെയെല്ലാം കാലയെക്കൂട്ടി അറിയിക്കുകയും തുലാവർഷക്കെടുതികൾ പ്രതിരോധിക്കുന്നതിനായി കൈക്കൊണ്ട മുൻകരുതലുകൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കുതിരാനിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും ടാറിംഗിനായി 2,80,00,000 രൂപയുമാണ് അനുവദിച്ചു കിട്ടിയത്. ഇതിനുള്ള കരാർ ഒരു കമ്പനിയുമായി ഒപ്പുവെച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച മുതൽ ടാറിംഗ് തുടങ്ങിയെങ്കിലും മഴ മൂലം മാറ്റിവെക്കുകയാണുണ്ടായത്. മഴ മാറിയാൽ അറ്റകുറ്റപ്പണികളും ടാറിംഗും ഉടൻ തുടങ്ങുമെന്നും കളക്ടർ പറഞ്ഞു. KLDC അനുമതിയോടെ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 71 സ്ലൂയിസുകൾ നിർമ്മിക്കും. ഇതിനായി 13.5 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ മുൻകൈയിൽ രാഷ്ട്രീയ വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയുടെ പദ്ധതിയും കോൾക്കനാലുകളുടെ വികസനത്തിന് തയ്യാറാകുന്നുണ്ട്. ഇങ്ങനെ കനാലുകളുടെ വീതിയും ആഴവും കൂട്ടിയാൽ പ്രളയജലത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുമെന്നും കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടമായ ചാവക്കാട് താലൂക്കിലെ ചേറ്റുവയിലെ 19 പേർക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും കളക്ടർ കൂട്ടിച്ചേർത്തു. ഭൂമിക്ക് 6 ലക്ഷം രൂപയും വീടിന് 4 ലക്ഷം രൂപയുമാണ് ഇവർക്ക് നൽകുക. ഭൂമി കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള തുക നൽകും. ശേഷം വീട് വയ്ക്കുന്നതിനുള്ള തുകയും നൽകും. ഭൂമിയുണ്ടായിട്ടും വീടില്ലാത്ത 2 പേർക്ക് വീട് വയ്ക്കുന്നതിന് 4 ലക്ഷം രൂപ ഉടൻ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുലാവർഷക്കാലത്തെ മുൻകരുതലുകൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ MC റജിൽ, INPRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ BP സുലഭകുമാരി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ B സേതുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത 66 ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് കാറും വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശികളായ ചിമ്പുക്കാട് വീട്ടിൽ ഫിറോസ്, ഖാജ ഹുസൈൻ, കൊടുങ്ങല്ലൂർ സ്വദേശികളായ കിഴക്കേവളപ്പിൽ മുഹമ്മദ് അഷ്റഫ്, ഭാര്യ സാഫിറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നന്മ പ്രവർത്തകർ 3 പിടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പത്ത് ദിവസം നീണ്ടുനിന്ന് തൃപ്പയാർ നാടക വിരുന്നിന് സമാപനമായി. സമാപന സമ്മേളനം KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു. വളർത്തു എന്നിടത്തോളം നീലക്കുയിൽ സിനിമ അവസാനിക്കുന്നത്, എന്നിട്ട് ഇന്നത്തെ അവിടെ സിനിമയൊക്കെ സിനിമ, നാടകമൊക്കെ നാടകം, കാണാം കേൾക്കാം ആസ്വദിക്കാം, പാട്ടുകളൊന്നും ഞങ്ങൾ പഠിക്കാൻ തയ്യാറ. കലയ്ക്കങ്ങനൊരു സ്വാധീനമുണ്ടല്ലോ, അതവിടെ പോലും ഞാൻ കേട്ടതില്ല. കാരണം വളരെ പ്രശസ്തരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതെനിക്ക് ഞാനങ്ങനെ സൂചിപ്പിക്കും. അതാണ് അപ്പൊ ആ രാമുകാര്യായിട്ട് പറഞ്ഞു വരുന്നത്. ഒരു വിഷയത്തിൽ മാത്രമല്ലാതെ അർത്ഥം എല്ലാത്തിനും താല്പര്യം എടുക്കണം. സിനിമയൊക്കെ വരുമ്പോഴേ അങ്ങനെ താല്പര്യം എടുക്കണം. അത് രാമുകാര്യായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുമ്പറം പിന്നെ വേണമെങ്കിൽ എൻ്റെ സ്റ്റുഡൻ്റാണ് കഴുമ്പറം. അത് മറ്റേ ഓണം തുടങ്ങിയ നാടകങ്ങളൊക്കെ എഴുതി പിന്നീട് ചലനചിത്ര രംഗത്തേക്ക് കടന്നു വരുമ്പോഴേക്കാണ് ഈ അത്യാഹിതമൊക്കെ സംഭവിച്ചതൊക്കെ തന്നെ. കഴുമ്പറം വിജയൻ വിദ്യാഭ്യാസത്തിനപ്പുറം
ഹൈ ജമ്പറൊക്കെ ആയിരുന്നു, വിജയൻ ഹൈ ജമ്പറായിരുന്നു, വോളിബോളറായിരുന്നു, ദർശനത്തൊക്കെ ജൂനിയറാ എന്നുള്ളവർക്ക് അറിയാം. തലയൊക്കെ മുണ്ടനം ചെയ്തിട്ട് ചാടി സ്മാഷ് നിൽക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴുമ്പുറം വിജയൻ നല്ലൊരു കലാകാരൻ, പക്ഷേ അകാലത്തിൽ പൊലിഞ്ഞു പോയി. കഴുമ്പുറം മറ്റേ അപ്പോൾ രാമകാര്യേട്ടൻ്റെ കഴുമ്പുറം മണപ്പുറത്ത് ഈ രൂപത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാനത് സൂചിപ്പിച്ചു വന്ന രാമകാര്യേട്ടൻ്റെ പോലെയോ കഴുമ്പുറം വിജയൻ്റെ പോലെയോ. നാടക ബിരുദന്റെ രാമു കാര്യേട്ട് പുരസ്കാരം നാടക രചയിതാക്കളും സംവിധായകരുമായ അശോക് ശശിക്ക് അദ്ദേഹം കൈമാറി. കഴിമ്പ്രം വിജയൻ പുരസ്കാരം ഗീതാഗോപി MLA നിന്ന് നടി ഉഷാ ചന്ദ്രബാബു സ്വീകരിച്ചു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരങ്ങൾ. സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ അധ്യക്ഷനായി. സോമൻ താമരക്കുളം, MR ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, CA ആവാസ്, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, MG ശ്രീവത്സൻ, പയ്യന്നൂർ മുരളി, PC ശശിധരൻ, KV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം ബേനലവധി അരങ്ങേറി. സംസ്കാര സാഹിതി എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക PSC പരീക്ഷ നടത്തിയ പ്രതിഷേധം. PSC പരീക്ഷാ ക്രമക്കേടിലും മാർക്ക്ദാനത്തിനുമെതിരെയായിരുന്നു തെരുവിൽ പരീക്ഷ നടത്തി പ്രതിഷേധിച്ചത്. വ്യത്യസ്തമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് പരീക്ഷ സംഘടിപ്പിച്ചത്. സംസ്കാര സാഹിതി കയ്പമംഗലം ബ്ലോക്ക് സെക്രട്ടറി സലീം പോക്കാക്കലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആഴ്ചയാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ പറഞ്ഞാലും ഒരു എളുപ്പമില്ലാതെ അതിനൊക്കെ മറു ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടെ ഈ നയങ്ങളിൽ മാറ്റം വരുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ സംസ്കാര സാഹിതി, മഹിളാ കോൺഗ്രസ്, എല്ലാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും നടത്തിവരുന്ന ഈ സമരപരിപാടികളിൽ ഒരു പ്രതീകാത്മക PSC പരീക്ഷ എഴുതിക്കൊണ്ട് സംസ്കാര സാഹിതി എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റി ഇവിടെ പ്രതിഷേധം അറിയിക്കുകയാണ്. മണ്ഡലം ചെയർമാൻ ലിജോ ജോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് TK പ്രകാശൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. മോഹനൻ കാട്ടിക്കുളം, അഷ്റഫ്, സർവോത്തമൻ, ശിവരാമൻ, ലിജോ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. കലോത്സവം പ്രകൃതി സൗഹൃദമാക്കാൻ കുരുന്നുകളുടെ കൈത്താങ്ങ്. ചന്ദ്രാപ്പിന്നി, പെരുമ്പടപ്പ, AMLP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലേക്ക് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. പേപ്പർ ബാഗ്, പേപ്പർ പേന, പ്രകൃതി സൗഹൃദ അലങ്കാരങ്ങൾ, പച്ചോലയിൽ തീർത്ത മാലിന്യ സംഭരണികൾ എന്നിവയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കുന്നത്. കലോത്സവം പ്രകൃതി സൗഹൃദം എന്ന സന്ദേശ ചിത്രം കടലാസ് ബാഗുകളിൽ പതിച്ച് തങ്ങൾ തയ്യാറാക്കിയ കടലാസ് ബാഗുകളെ പ്രചരണോപാധിയാക്കുന്നതിലും വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. പ്രധാന അധ്യാപിക PJ കൃഷ്ണപ്രിയ, അധ്യാപിക KB ലുബിത എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലോത്സവം പ്രകൃതി സൗഹൃദമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉച്ചഭക്ഷണ വിതരണത്തിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കിയും പ്രചരണ രംഗത്ത് പ്രകൃതി സൗഹൃദ പ്രചരണ ഉപാധികൾ സ്വീകരിച്ചും ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ അതിഥികളായി എത്തുന്നവർക്ക് മുളങ്കുറ്റിയിൽ മുളപ്പിച്ചെടുത്ത ഫലവൃക്ഷ തൈകൾ നൽകിയും കലോത്സവത്തിനെത്തുന്നവർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചും ഉപജില്ലാ കലോത്സവം പ്രകൃതി സൗഹൃദമാക്കുന്നതിൽ മാതൃകയാക്കി മാറ്റുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ CK ബിജോയ് പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രചരണ പരിപാടികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കലോത്സവം പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള ഒരു വലിയ കൂട്ടായ ശ്രമങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് AMLP സ്കൂൾ പെരുമ്പടപ്പയിൽ അവിടുത്തെ കൊച്ചുകുട്ടികൾ തയ്യാറാക്കിയ പേപ്പർ ബാഗും അതുപോലെ തന്നെ പ്രചരണ ഉപാധികളും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ അവർ തയ്യാറാക്കുകയാണ്. ഇതുപോലെ ഇന്ന് വിദ്യാഭ്യാസ ഉപജില്ലയുടെ വിവിധ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഇത്തരം പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, പേപ്പർ പേനകൾ തയ്യാറാക്കിയിട്ടുണ്ട്, പ്രചരണ ഉപാധികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജൈവ മാലിന്യ സംഭരണികൾ കൂടി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ക്ഷണിച്ച പരിസ്ഥിതി സൗഹൃദ പോസ്റ്ററിന്റെ പ്രകാശനം ഒക്ടോബർ 26 നടക്കുമെന്നും CK ബിജോയ് അറിയിച്ചു. ഏത് നിമിഷവും നിലം പതിക്കാം, ചിലപ്പോൾ ഒരു ദുരന്തമായേക്കാം. ഇത് കടാന്തോട് പാലം. തൃശൂരിലെ മുല്ലശ്ശേരി, തോളൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 100 പഴക്കമുള്ള ജില്ലയിലെ തന്നെ പ്രധാന പാലങ്ങളിലൊന്നാണ് ഈ പാലം. ദിവസേന 1,000,000 വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം ഇന്ന് ഏറെ അപകട ഭീഷണിയിലാണ്.
വർഷങ്ങൾക്കിപ്പുറവും പരിപാലനം നടത്താത്തതിനെ തുടർന്ന് പാലത്തിന്റെ ഭീമുകളിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. പാലത്തിലും സമാനമാണ് സ്ഥിതി. തൃശൂരിൽ നിന്നും ചാവക്കാട് ഗുരുവായൂർ മേഖലകളിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നതിനാൽ ദിവസവും ഭാരം കയറ്റിയ ചരക്ക് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ നൂറുകണക്കിന് കടന്നു പോകുന്നത് കടാന്തോട് പാലത്തിലൂടെയാണ്. ചാവക്കാട് പറപ്പൂർ തൃശൂർ റൂട്ടിൽ പഴയ മലബാർ അതിർത്തിയാണ് കടാന്തോട് പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതിന്റെ പ്രത്യേകതയും സവിശേഷതയുമാണ് നൂറ്റാണ്ടെത്തുമ്പോഴും ഇന്നും പാലത്തിന്റെ ബലം. നവതിയിലെത്തിയവർ പോലും പാലം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. തൃശൂർ ഗുരുവായൂർ റോഡിലും വാടനപ്പള്ളി വഴിയുമുള്ള റോഡും തകർന്നതോടെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. അന്നത്തെ കാലത്തെ വലിയ പാലമാണെങ്കിലും വാഹന തിരക്കും റോഡും വികസിച്ചെങ്കിലും പാലത്തിന്റെ വീതി കുറവും ഇപ്പോഴത്തെ ബലക്ഷയവും അപകട മുനമ്പിലൂടെയാണ് ജനങ്ങളുടെ യാത്ര. ഓരോ കാലത്തും പാലം മെയിൻ്റനൻസിന് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നുണ്ടെങ്കിലും വിനിയോഗിക്കാറില്ല. എല്ലാ കാലത്തും പെയിന്റ് ചെയ്ത് കൈവരികൾ പുതുക്കുകയും ചെയ്തു. 2017 കടാന്തോട് പാലം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയെന്നും പുനർനിർമ്മാണത്തിനായി 73.69 സെന്റ് സ്ഥലം ആവശ്യമുണ്ടെന്നും ഇതിന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മുരളി പെരുന്നല്ലി എംഎൽഎയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. 2018 ബജറ്റിൽ കടാന്തോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 8 കോടി സർക്കാർ ബജറ്റിൽ വകയെടുത്തുകയും ചെയ്തുവെങ്കിലും പാല നിർമ്മാണം മാത്രം നടന്നില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ദുരന്തത്തെയാണ് ഇപ്പോൾ നാട്ടുകാർ കാത്തിരിക്കുന്നത്. അഴീക്കോട് അനധികൃതമായി നികത്തിയ തോട് തുറന്നു. 20 വീടുകളെ വെള്ളത്തിൽ മുഖ്യ സ്വകാര്യ ഭൂവുടമ നികത്തിയ തോട് CPM പ്രവർത്തകർ പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു. 11 വാർഡിൽ കൃഷിഭവന് പടിഞ്ഞാറ് വശം തോടും ചിറയുമുള്ള ഭൂമിയാണ് നികത്തിയത്. ഭൂമി നികത്തലിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തോട് നികത്താൻ പഞ്ചായത്ത് മൗനാനുവാദം നൽകിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി ഭൂവുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പിന്നീട് ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശക്തമായ മഴയെ തുടർന്ന് ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിലായ സാഹചര്യത്തിൽ CPM അഴീക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് തോട് തുറക്കുകയായിരുന്നു. CPM അഴീക്കോട് ലോക്കൽ സെക്രട്ടറി നൌഷാദ് കറുകപ്പാടത്ത്, 11 വാർഡ് മെമ്പർ സന്ധ്യ ലിബിൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി തൽഹത്ത്, DYFI യൂണിറ്റ് സെക്രട്ടറി ചന്തു എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുറം ചന്തയിലെ ആംഫി തിയേറ്റർ പരിസരത്ത് കെട്ടിടങ്ങളുടെ പുറഞ്ചുവരുകളിൽ ചിത്രങ്ങൾ മിഴി തുറന്നു. കൊടുങ്ങല്ലൂരിന്റെ പൈതൃകവും വർത്തമാനകാല കാഴ്ചകളും ചായക്കൂട്ടുകൾ കൊണ്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ചേരമാൻ ജുമാ മസ്ജിദ്, കീഴ്ത്തളി ശിവക്ഷേത്രം, മാർത്തോമ തീർത്ഥാടന കേന്ദ്രം, പാലിയം കൊട്ടാരം തുടങ്ങിയ ചരിത്ര ഗേഹങ്ങളുടെ ചിത്രങ്ങൾ അഴകോടെ വരച്ചു ചേർത്തിട്ടുണ്ട്. കോട്ടപ്പുറം ചന്തയുടെ തനിപ്പകർപ്പായ ഒരു ചിത്രം കാഴ്ചക്കാരിൽ നിറയ്ക്കുന്ന കൗതുകത്തിന് കണക്കില്ല. സമീപകാലങ്ങളിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിന്റെ ഓർമ്മ ചിത്രവും ചുവരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവർക്ക് കോട്ടപ്പുറത്തെ ചുവർ ചിത്രങ്ങൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ്. നേരത്തെ മുസ്ലിസ് ബിനാലയുടെ ഭാഗമായി ആംഫി തിയേറ്റർ പരിസരത്ത് ചുവരിൽ വരച്ച ചിത്രം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇതിന് ചുവടുപിടിച്ചാണ് പുതിയ ചിത്രങ്ങൾ വരച്ചു ചേർത്തത്. തൃശൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ കലാകാരന്മാരാണ് ചുവർ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പനങ്ങാട് നോർത്ത് GLP സ്കൂളിൽ യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ കലോത്സവവും നടന്നു. 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന PTCM എം മനോഹരനാണ് വിദ്യാലയത്തിൽ യാത്രയപ്പ് നൽകിയത്. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ മല്ലിക ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS ബിജീഷ് അധ്യക്ഷത വഹിച്ചു. BPO TS സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വിദ്യാലയത്തെ ഇത്ര ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മനോഹരേട്ടൻ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഏറ്റവും നേരത്തെ ഈ വിദ്യാലയത്തിലെത്തി ആരാണെന്നറിയോ? ആരാ? മനോഹരേട്ടനാണ്. വളരെ ദൂരെ നിന്നാണ് അദ്ദേഹം വരുന്നത്. മാടായിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാപ്രാണം കിഴക്കേ ഭാഗത്തു നിന്നാണ് വരുന്നത്. പക്ഷെ ഇവിടെ വളരെ നേരത്തെ എത്തി നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾ എത്തുന്നതിന് മുമ്പ്, അധ്യാപകരെത്തുന്നതിന് മുമ്പൊക്കെ എത്തി വിദ്യാലയത്തെ വളരെ സുന്ദരമായി കാത്തു സംരക്ഷിച്ച മനോഹരേട്ടൻ ഈ വിദ്യാലയത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളുടെ കുട്ടികളെയും ഇവിടുത്തെ രക്ഷിതാക്കളെയും നന്നായി സ്നേഹിച്ച മനോഹരേട്ടന് ഏറ്റവും ഹൃദ്യമായ ഒരു യാത്രയയപ്പ് യോഗമാണ് ഇന്നിവിടെ സ്കൂൾ സംഘടിപ്പിച്ചിരുന്നത്. എല്ലാ വിദ്യാലയത്തിലും യാത്രയയപ്പ് ചടങ്ങുകൾ സംഘടിപ്പിക്കാറ് സാധാരണ അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോഴാണ്. AEO MB ദിനകരൻ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ സുനിൽരാജ് മുഖ്യാതിഥിയായിരുന്നു. ബേബി ഇന്ദിര, പാർത്ഥസാരഥി മാസ്റ്റർ പൂർണ്ണചന്ദ്രൻ, EA അബ്ദുറഹ്മാൻ മാസ്റ്റർ, സാജിം, ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകാംഗവും മുൻ പ്രസിഡന്റുമായിരുന്ന ഇ കെ കരീമിനെ അനുസ്മരിച്ചു.
അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ടി കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ, ടി എം നാസർ, ടി കെ വിജയൻ, പി കെ മുഹമ്മദ്, എൻ മാധവൻകുട്ടി, എം എൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ കഴിയുന്ന മുറയ്ക്ക് തൃശൂർ കുതിരാൻ ദേശീയപാതയിലെ ടാറിംഗ് നടപടികൾ ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. ദേശീയപാത 66 ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് കാറും വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പത്ത് ദിവസം നീണ്ടുനിന്ന് തൃപ്പയാർ നാടക വിരുന്നിന് സമാപനമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.